ഗൈസ്, ഇപ്പൊ നമ്മൾക്ക് എന്താ വെല്ലങ്കിരിയിലാട്ടോ. അതായത് നമ്മള് വെല്ലങ്കിരി മല കയറിയിട്ട് ഇപ്പോ എത്തിയിരിക്കുന്നതാ. ആദ്യോഗിയുടെ അവിടേക്കാണ് എത്തിയിരിക്കുന്നത്. ആദ്യോഗി ഇന്നലെ നൈറ്റ് നമുക്ക് ഇവിടെ ആദ്യോഗി കാണാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെയാണ് നമ്മൾ കാണാൻ പോകുന്നട്ടോ. അപ്പൊ ആദ്യോഗി ഗ്രൗണ്ടിലാണ്, അത്യാവശ്യം നല്ല തിരക്ക് തന്നെ. ഇവിടെ കണ്ടില്ലേ, ഫുള്ള് ക്രൗഡാണ്, ഫുള്ള് വാഹനങ്ങൾ ഈ സൈഡിലൊക്കെ. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഏകദേശം ടൈം ഇപ്പോ 7 മണി ആയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് കാണാൻ വേണ്ടിട്ട്. കുറെയൊക്കെ വാഹനങ്ങൾ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഗേസ്, നമ്മളിപ്പോ ആദ്യോഗിയുടെ മെയിൻ ഗേറ്റിന്റെ അവിടെ എത്തിയിട്ടോ. ഈ ഇതൊരു ഗ്രൗണ്ടാണ്, ഇവിടെ ഗ്രൗണ്ടിലാണ് ഫുള്ള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് എൻട്രൻസ്. ഒരു ഒഴിഞ്ഞൊരു പ്രദേശത്താണ് ഈ സംഭവം കേട്ടോ. വലിയൊരു പറ ഇതാണ്, ഒഴിഞ്ഞൊരു ഏരിയ ആണ് സംഭവം. ഇവിടെ അധികം ഒന്നുമില്ല, വീടുകളൊന്നുമില്ല, ഒന്നുമില്ല. കണ്ടില്ലേ, ഇന്നലെ ഇന്നലെ നൈറ്റ് ഇവിടെ പ്രോഗ്രാമൊക്കെ നടന്നു. പിന്നെ ഇതിൽ നൈറ്റിന് പ്രോഗ്രാമിന് പോകണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണം, എന്നാലേ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നലെ കയറാൻ പറ്റിയില്ല. അപ്പം നമ്മളിന്ന് നേരം എടുത്തിട്ട് ഉള്ളിലത്തെ ഒരു ചെറിയ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഗൈസ്, നമ്മളിപ്പോ ആ ഭാഗത്താണ് വണ്ടി വെച്ചിട്ട്. ഏകദേശം നമ്മളൊരു 1.5 കിലോമീറ്ററോളം കൂടി നടന്നു കേട്ടോ. അപ്പോഴും നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കണ്ടില്ലേ, ഈ ഗ്രൗണ്ടിൽ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇന്നലെ നല്ല ഫുള്ള് തിരക്കായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. കുറേയൊക്കെ രാവിലെ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. നമ്മള് ആദ്യോഗിയുടെ ഒരു ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ തിരിക്കട്ടോ. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗട്ടോ. ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി പോവാണ് ഇവിടെ നിന്ന്. കണ്ടില്ലേ, കണ്ടു ഫ്രണ്ടിൽ തന്നെ വലിയൊരു ശിവലിംഗം പോകുന്നുണ്ട്. വലിയൊരു കല്ലാണ്, എങ്ങനെയാണ് മേലെ കയറ്റി വെച്ചെന്നറിയില്ല. അപ്പൊ നമ്മൾ അവിടത്തെ കവാടം കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ. വീണ്ടും നമ്മൾ കയറുമ്പോ അവിടെ വേറൊരു കവാടം കാണാണ്ട്. അപ്പുറത്ത് വലിയ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ആണ് കേട്ടോ. മലകളൊക്കെ സൈഡില്, വെല്ലങ്കിരി മല ആ സൈഡിലാണ്. ഈ ആദ്യോഗിയുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ആട്ടാണ് അങ്ങോട്ടുള്ളത്. അപ്പം ആദ്യോഗി ഇത് ഫേമസ് ആയതാണ് വെല്ലങ്കിരി കറിഞ്ഞു തുടങ്ങിയത്. വെല്ലങ്കിരി മുന്നേ അറിഞ്ഞിരുന്നില്ല. ഈ ആദ്യോഗി ഫേമസ് ആയപ്പോ വെല്ലങ്കിരി മല കയറാനൊക്കെ ആൾക്കാര് അവിടെ എത്തി തുടങ്ങി. ഇതിലൊക്കെ കുറച്ച് നിബന്ധനകൾ ഉണ്ട്, 9 മണിക്ക് ആക്കുന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞങ്ങൾ കാണാൻ വന്ന കാരാണ് ഉള്ളിക്ക് കയറ്റി വിട്ടു. അത്യാവശ്യം ക്രൗഡാണ് ഉള്ളു വരുന്നട്ടോ. അത് ഇന്നലെ നൈറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് കൂടുതൽ പേര് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു.
അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഏകദേശം ആ ഗ്രൗണ്ട് നമ്മുടെ വണ്ടി പാർക്കിയ സ്ഥലത്തിന് ഏകദേശം ഒരു 2 കിലോമീറ്ററായി നടക്കണം കേട്ടോ. നടന്നിട്ടുള്ള ഒരു കവാടത്തിന്റെ അവിടെ നിന്ന് വീണ്ടും നമുക്കൊരു കുറച്ചും കൂടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടക്കാനുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരണ്ടെങ്കിൽ വണ്ടിയിലൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, നമുക്ക് നടന്നിട്ട് തന്നെ വരേണ്ടി വരും. അത് മെയിനായിട്ട് ഒരു ഒറ്റ വഴി തന്നെ ഉള്ളു കേട്ടോ. പാർക്കിംഗ് ഏരിയ മൊത്തം അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ നടന്ന് നടന്ന് എത്തിട്ടോ. ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വള്ളയും മാലയും കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കച്ചവടക്കാർ ഒരുപാട് സൈഡിലുണ്ട്. ഇവിടെയും പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഉള്ളില് വണ്ടി കയറുന്നത്. ദ്രാക്ഷത്തിന്റെ ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് കയറി വരുന്നോറും നല്ല തിരക്കായി വരിക കേട്ടോ. ഇങ്ങനത്തെ പ്രോഗ്രാമിന്റെ ആൾക്കാരാണ് പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ശേഷം. ഗൈസ് അപ്പൊ നമ്മൾ നടന്ന് നടന്ന് എത്തിട്ടോ. ഇതാ കാണുന്ന ആദിയോഗിയുടെ നമ്മളതാ പ്രതിമ. ഏകദേശം അത്ര നടക്കണ്ടായിരുന്നു. ഈ നല്ല വ്യൂ പോയിന്റില് അല്ലെങ്കിൽ മലയുടെ സൈഡിലായിട്ട് ഈ ഇത് വരുന്നത് കേട്ടോ. കാണാൻ നല്ല അടിപൊളി ലുക്കാണ്. ഇന്നത്തെ പ്രോഗ്രാമും കണ്ടില്ലേ, ഫുള്ള് ലൈറ്റും അറേഞ്ച്മെന്റും ഫുൾ സെറ്റപ്പ് ഒക്കെ ആണ്. ഇവിടെ തിരക്ക് കൊഴിഞ്ഞിരിക്കാണ്. നമുക്ക് അതിൻ്റെ ഇനി ഫ്രണ്ടിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. പിന്നെന്താ ഇതെന്തൊക്കെ യോഗയുടെ എന്തൊക്കെ സംഭവം ഉണ്ട് കേട്ടോ. കുടിവെള്ളൊക്കെ ഉണ്ടിട്ട് സൈഡില്. കാണു നല്ല അടിപൊളിയായിട്ട് കാണുന്നു. അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു എൻട്രൻസ് മാത്രം അങ്ങോട്ട് ഉള്ളു കേട്ടോ, ബാക്കിയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയ ആണ് മറ്റു സൈഡുകളിലൊക്കെ. ഈ ഒരു മെയിൻ ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ. ഗേസ് നമ്മളിപ്പോൾ നടന്ന് നടന്നതിൻ്റെ അടുത്തോട്ട് എത്തി തുടങ്ങിയിട്ടോ. ഇവിടെ എത്തി തുടങ്ങിയിട്ടും നല്ല അടിപൊളി ലുക്ക് തന്നെ കാണാം. അപ്പൊ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നമ്മട്ടോ. കസാര കിട്ടിട്ട് ലോക്ക് ചെയ്തിരിക്കട്ടോ. നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഞാൻ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് അത് തന്നെ ഫ്രണ്ട്ലേക്ക് കയറ്റി വിടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോണത് കേട്ടപ്പോ. അങ്ങനെ നമ്മള് ആദ്യോഗിയുടെ അടയ്ക്ക് എത്തിട്ട് ഏകദേശം ഫ്രണ്ടിലേക്ക് എത്താറായി.
കണ്ടില്ലേ ഫ്രണ്ടിൽ ഒരുപാട് തന്നെ തിരക്കുണ്ട് കേട്ടോ. ഇതൊരു വലിയൊരു സ്റ്റേജ് ആണ് ഈ സൈഡില്. അപ്പൊ അത് നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകാൻ പറ്റില്ല. ഇന്നലെ ഇവിടെ എന്തൊക്കെയോ ഭക്ഷണങ്ങൾ അതിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുന്നു കേട്ടോ. ഫുള്ള് വേസ്റ്റുകൾ ഇവിടെ സൈഡിലൊക്കെ എടുക്കുന്നു കണ്ടില്ലേ. സദാ നമ്മൾ കാണണം കേട്ടോ അടിപൊളിയായിട്ട്. നമുക്ക് ഈ ഫോട്ടോയിലായതുകൊണ്ട് അധികം വലിപ്പത്തിൽ കാണാനില്ല. നമ്മൾ അടുത്ത് വന്ന് നോക്കിയാൽ അതിൻ്റെ അതിൽ വലിപ്പം അറിയുള്ളൂ. ഫ്രണ്ടിലെന്തൊക്കെയോ വേറെന്തോ കവാടം പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല പ്രോഗ്രാമിൻ്റെ പോകും ചിലപ്പോൾ. സ്റ്റേജ് വർക്കൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഫ്രണ്ട് ഭാഗട്ടോ. കുറച്ചും കൂടെ അതിന്റെ അടുത്തേക്ക് ചെല്ലാണ്ട്. പക്ഷെ അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നു സ്റ്റേജിൻ്റെ കണ്ടില്ലേ. അങ്ങോട്ട് കടക്കാമെന്ന് പറ്റില്ല. ഇതാണ് അതിന്റെ അങ്ങനെ നമ്മളിപ്പോ ഈ സൈഡ് കൂടെ വന്നിട്ട് കാണാൻ പറ്റിട്ടാ. സൈഡ് കൂടെ വന്നപ്പോ ഫുള്ള് സ്റ്റേജ് വർക്കായിരുന്നു. അപ്പൊ അതാ ഈ വഴി കൂടെ അത്യാവശ്യം ആൾക്കാര് കണ്ടുവരുന്നുണ്ട്. ഇൻഫർമേഷൻ സെന്റർ ആണത്. കണ്ടില്ലേ നമ്മളിപ്പോ എന്റെ ഫ്രണ്ടിലേക്ക് എത്തിട്ടോ. അത്യാവശ്യം നല്ല ഐറ്റൊക്കെ ഉണ്ട് കാണാൻ. ഇവിടെ കാണുന്നു ഗൈസ്, നമ്മളിതിന്റെ ഫ്രണ്ടിലാണ് നിൽക്കണം കേട്ടോ. കണ്ടില്ലേ അടിപൊളി ലുക്ക് തന്നെട്ടോ കാണാൻ. ഫുള്ള് ബ്ലാക്ക് കളറാണ്. നടന്നിട്ട് അവിടെ തിരക്കന്നെട്ടപ്പോഴും സ്റ്റേജ് വിട്ടെടുക്കുന്നു. നമ്മളിതിന്റെ അടുത്തുനിന്ന് കണ്ടപ്പോഴാണ് ഇതിന്റെ ഹൈറ്റ് കറക്റ്റായിട്ട് മനസ്സിലാവണം കേട്ടോ. കണ്ടില്ലേ തലഭാഗമാണെങ്കിലും നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു മാല കിട്ടുന്നു കേട്ടോ. സൈഡിലത്തെ വ്യൂ കേട്ടോ അതിന്റെ.
നമ്മള് ഫ്രണ്ട് സൈഡിൽ നിന്ന് ബാക്കിലേക്ക് പോകട്ടെ. സൈഡ് വ്യൂ ആണ് കാണുന്നത്. കണ്ടില്ലേ ബാക്ക് ഭാഗം. യോഗ സെന്റർ കേട്ടോ. കണ്ടില്ലേ ഇതാണ് ബാക്ക് വശം. അപ്പൊ ഒന്നുകൂടെ എന്റെ സൈഡിൽ കൂടി പോണം, അപ്പോഴേ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതാ യോഗിയുടെ പ്രതിമയുടെ ബാക്ക് വശമായിട്ടത് കാണുന്നത് കേട്ടോ. അതെന്റെ ഫ്രണ്ടിൽ ചില വ്യൂ പോയിന്റ് ആട്ടെ കാണും കേട്ടോ. ഇപ്പൊ തിരക്ക് കുറഞ്ഞിട്ടുള്ളത്. അടിപൊളി ലുക്ക് തന്നെ കാണാം. ഗൈസ് നമ്മളിപ്പോ ഇവിടെ രുദ്രാക്ഷം കൊടുക്കുന്നുണ്ട്. അതായത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, പൈസ ഒന്നുമില്ല. അത് ഒറിജിനലാണ് സാധനം. നല്ല ക്യൂ ആണ് ഇവിടെ. അത് മേടിക്കാൻ വേണ്ടി അത്യാവശ്യം ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. അത് കണ്ടില്ല. ഗൈസ് നമ്മളിപ്പോ അവിടെ നിന്ന് മേടിച്ച രുദ്രാക്ഷ കേട്ടോ. ഒറിജിനലാന്നാ പറയണേ. അത് കണ്ടില്ലേ, ഒരു കവറിലാക്കിട്ട് വന്നിരിക്കണം. ഗൈസ് ഇതൊക്കെയാണ് ആദ്യോഗിയുടെ മെയിൻ കാഴ്ചകൾ കേട്ടോ. നമ്മുടെ ശിവരാത്രിക്ക് വന്നിട്ടുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ശിവരാത്രിയുടെ മെയിൻ കാഴ്ചകളൊക്കെ. ഇന്നലെ പത്ത് ഇവിടെ ക്രൗഡായിരുന്നു ഇവിടെ. ഇന്നിവിടെ ഫുള്ള് തിരക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രക്കന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.